ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഓയിലി സ്കിന്നുകാർക്കും ആക്നെ പ്രോൺ ഉള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ ഇനിയിപ്പോൾ സെൻസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൺസ്ക്രീനാണ് ന്യൂട്രോജീനയുടെ അൾട്രാ ഷെയർ ബ്രൈറ്റ് ടച്ച് സൺബ്ലോക്ക് വിത്ത് 50+, അതേപോലെ തന്നെ PA++ വിത്ത് ഹെലിയോപ്ലെക്സ് എന്നാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ SPF കണ്ടൻറ്റ് എന്തുമാത്രമാണെന്ന് നോക്കുകയാണെങ്കിൽ 50+ ആണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ബ്രോഡ് സ്പെക്ട്രം UVA ആൻഡ് UVB റേസിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. അൾട്രാ ലൈറ്റ് ക്ലീൻ ഫീലാണ് നമ്മുടെ ഫേസിന് അല്ലെങ്കിൽ സ്കിന്നിന് നൽകുന്നത്. ദൻ നെക്സ്റ്റ് പറയേണ്ടത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞു ബ്രോഡ് സ്പെക്ട്രം UVA ആൻഡ് UVB റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടെയാണ്. 88 ml ഓഫ് പ്രൊഡക്റ്റിന് വരുന്ന പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 549 രൂപയാണ്. ദൻ എത്ര ലൈഫ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ 4 ഇയേഴ്സ് ഓഫ് ഷെൽഫ് ലൈഫാണ്. അപ്പോൾ 2019 to 2022 ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇപ്പോൾ ആ ഒരു ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യാതിരുന്നത്. നിയറസ്റ്റ് ടു എന്താ പറയുക, മാനുഫാക്ചറിംഗ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് എക്സ്പയറി ഡേറ്റിനോട് തന്നെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഇപ്പം നമ്മൾ വാങ്ങിച്ചിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഓൾമോസ്റ്റ് 1 മാസം അങ്ങനെ യൂസ് ചെയ്തിട്ട് ഇത്രയും രൂപയുടെ പ്രൊഡക്റ്റ് കൊണ്ടിട്ട് എനിക്കൊരു യൂസ്ഫുൾ ഇല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു മാനുഫാക്ചറിംഗ് ഡേറ്റും ആ ഒരു എക്സ്പയറി ഡേറ്റൊക്കെ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുന്നേ. ഈ ഒരു സൺബ്ലോക്കിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, അതേപോലെ തന്നെ നോൺ കോമഡോജനിക് ആണ്. അതായത് പോൾസിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഡീപ്പായിട്ട് ക്ലെൻസ് ഒക്കെ ചെയ്യും, ഓപ്പണിങ് അല്ലെങ്കിൽ എല്ലാജ് ആയിട്ടുള്ള പോൾസ് ഒക്കെ മിനിമൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഓയിൽ ഫ്രീ ആൻഡ് പാരബൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. അപ്പോൾ പാരബൻ ഫ്രീ വല്ലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതോട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നും നമ്മൾ യൂസ് ചെയ്യുമ്പം അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ പാരബൻ ഫ്രീ പ്രൊഡക്റ്റ് നമ്മൾ മാക്സിമം ചൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഹൗ ടു യൂസ് അല്ലെങ്കിൽ ഡിറക്ഷൻസ് നോക്കുകയാണെങ്കിൽ, സണ്ണിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ, അതായത് നമ്മൾ പുറത്ത് പോകുന്നതിന് ഒരു 15 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് മുൻപ് തന്നെ മസ്റ്റായിട്ടും സൺബ്ലോക്ക് അപ്ലൈ ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് പറയേണ്ടത് കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് റീഅപ്ലൈ ചെയ്ത് കൊടുക്കുക, ആ ഒരു പ്രൊട്ടക്ഷൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി എന്താ പറയുക, ഒന്ന് സ്വെറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിലൊക്കെ. അപ്പോൾ ഒരുപാട് സ്വെറ്റ് ചെയ്താലൊന്നും ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ നിന്ന് ഒലിച്ചു പോകുന്ന രീതിക്ക് പോവില്ലെന്നാണ് ഇവർ പറയുന്നത്. അതേപോലെ തന്നെ നല്ല പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പം മാക്സിമം നോക്കിയിട്ട് നമുക്ക് തന്നെ അറിയാമല്ലോ ആ ഒരു ഫേസിൽ ആ ഒരു കണ്ടൻറ്റ് എന്തുമാത്രം ഉണ്ട് ഇല്ലയോ എന്നൊക്കെ. ആ ഒരു ടെക്സ്ചർ വൈസ് നോക്കിയിട്ട് ഒന്ന് ഫ്രീക്വൻ്റ്ലി റീഅപ്ലൈ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ കാണേണ്ട ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് വാർണിംഗ് അല്ലെങ്കിൽ കോഷൻസ്. അപ്പോൾ എക്സ്റ്റേണൽ യൂസ് ഒള്ളിയാണ്, ദെൻ കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻ. ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ റാഷസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് ഡിസ്കണ്ടിന്യൂ ചെയ്യണം, അപ്ലൈ ചെയ്യരുത്. മാനുഫാക്ചർഡ് ബൈ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഭേദപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വാട്ടറൊക്കെയാണ് മെയിനായിട്ട് ഇവർ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു pH ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ആ ഒരു pH ലെവൽ എന്ന് പറയുന്നത് 4.9 to 5.10 ഉള്ളിലായിരിക്കണം. ചിലത് up to 7 വരെ ആകാം, കുഴപ്പമില്ലെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഹാമൊന്നും ഇല്ല, അത്യാവശ്യം എന്താ പറയുക നല്ല രീതിക്ക് ആ ഒരു pH ടെസ്റ്റിംഗ് പോലും പാസ്സായ ഒരു പ്രൊഡക്റ്റാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 hour കഴിഞ്ഞാൽ ഓയിലി ഫീല് ചില സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവും, പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്ററാണ്, മൈൽഡ് ഫ്രാഗ്രൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് ആ ഒരു കുത്ത് സ്മെല്ലോ ഫീലോ ഒന്നും തന്നെ ഇല്ല. ദെൻ ഓയിൽ ഫ്രീ ആണെന്ന് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞു, സ്കിന്നിൽ എന്താ പറയുക പെട്ടെന്ന് അബ്സോർബ് ആവും, അതൊരു മെയിനായിട്ട് പറയേണ്ട കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ രീതിക്കുള്ള സൈഡ് എഫക്റ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചെറുതായിട്ട് ചിലർക്കൊക്കെ പിമ്പിൾസൊക്കെ ഉണ്ടാവാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിമ്പിൾസ് ഉണ്ടാകുന്നവർ അതൊന്ന് എന്താ പറയുക കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വേ ആണ് നിങ്ങൾ ഈ ഒരു സൺബ്ലോക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പ്രൈമർ അപ്ലൈ ചെയ്യുക. അപ്പോൾ പ്രൈമറായിട്ട് നോർമലി നമ്മുടെ വീട്ടിലുള്ള അലോവേര ജെൽ യൂസ് ചെയ്യാനാണ് ബെറ്റർ ഓപ്ഷൻ, ഇല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ആണെങ്കിലും യൂസ് ചെയ്യുക. അപ്പോൾ പ്രൈമർ ആയത് അലോവേരയാണ്. അപ്പോൾ അലോവേര ജെൽ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു സൺബ്ലോക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അപ്പോൾ ആ ഒരു പ്രോബ്ലംസ് ഉണ്ടാവില്ല, ഷുവറാണ്. അപ്പോൾ ന്യൂട്രോജീനയുടെ അൾട്രാ ഷെയർ ഡ്രൈ ടച്ച് സൺബ്ലോക്ക് SPF 50+ ദെൻ PA++ ഫോർ ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൺബ്ലോക്കിൻ്റെ റിവ്യൂ, അതായത് അത്യാവശ്യം വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ.
നെക്സ്റ്റ് ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.